നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വഴിയിലൂടെ പോകുന്ന ബി ജെ പി കാരനെയും പിടിച്ചു നിർത്തി ഇതിലെ എന്ന് പാർട്ടി ആഫീസിലിരുന്ന് പാടുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഈ പാർട്ടിയുടെ ഒരു ഗതികേട് നോക്കണം. സി പി എമ്മിന്റെ എല്ലാ പ്രൗഢിയും മങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ അധപ്പതനം ഇനി അധികം വൈകില്ല എന്നുള്ളതിന്റെ തെളിവാണ് വഴിയിലൂടെ പോകുന്നവരെയും പിടിച്ച് പാർട്ടി കുപ്പായം അണിയിക്കാനുള്ള പാർട്ടി സെക്രട്ടറിയുടെ വ്യഗ്രതയിൽ നിന്ന് മനസ്സിലാകുന്നത്. ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ഇടതു നയം സ്വീകരിച്ചാൽ സ്വാഗതം ചെയ്യുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സരിനെ പാർട്ടി വിട്ടപ്പോൾ ഉടനെ തൂക്കുകയും ചെയ്തിരുന്നു. അതായത് ആരെ വേണമെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എടുക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് സി പി എം എത്തിക്കഴിഞ്ഞു. അത് പിണറായി വിജയന്റെ കാലത്താണ് ഈ പാർട്ടി ഇത്രത്തോളം അധപ്പതിച്ചു പോയത്. ശരിക്കും സി പി എമ്മിന്റെ ഒരു പ്രൗഢി, അതിന്റെ ഒരു തലയെടുപ്പൊക്കെ എന്തായിരുന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി കസേരയിലേക്ക് വരുന്നതിന് മുൻപ്? ശക്തമായ ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു, നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത പാർട്ടിയായിരുന്നു, നിലപാടുകൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നിലപാട് അപ്പം ചുടുന്നതിനനുസരിച്ച് മാറ്റുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് സി പി എമ്മിനുള്ളത്. അതാണ് സന്ദീപ് വാര്യരെയൊക്കെ ഞങ്ങളിങ്ങ് എടുക്കും എന്ന് ഇപ്പോൾ എം വി ഗോവിന്ദന് പറയേണ്ടി വന്ന ഗതികേടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മുൻപ് സരിനെ പച്ചക്ക് തെറി പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഇപ്പോൾ സരിൻ ബ്രോ എന്ന് തികച്ചു വിളിക്കില്ല, സരിൻ സഖാവ് എന്ന് താണു വീണ് കേണാണ് പറയുന്നത്. എന്ത് വില കൊടുത്തും ഞങ്ങൾ യു ഡി എഫിൽ നിന്ന് സരിനെ സംരക്ഷിക്കും എന്നൊക്കെ ആയിരുന്നല്ലോ എം വി ഗോവിന്ദൻ ഗീർവാണം അടിച്ചത്. ലേശമെങ്കിലും ഉളുപ്പുണ്ടോ ഈ എം വി ഗോവിന്ദൻ എന്ന് ചോദിച്ചു പോകുകയാണ്. ഈ പാർട്ടിയുടെ അടിത്തറ ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ ചേർന്ന്. സി പി എമ്മിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി എങ്കിലും ആകണമെങ്കിൽ എന്തെല്ലാം കടമ്പകളായിരുന്നു ഉണ്ടായിരുന്നത്? വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരും. കൃത്യമായ സംഘടനാ പ്രവർത്തനം പരിചയമുണ്ടായിരിക്കണം. ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരാളായിരിക്കണം, ജനങ്ങളിൽ ഒരാളായിരിക്കണം. അതൊക്കെയായിരുന്നു ഈ പാർട്ടിയുടെ പഴയ കാലത്തെ സംഘടനാ രീതികൾ. ഒരാളെ ഒരു ചെറിയ പദവിയിലേക്കെങ്കിലും എടുക്കുമ്പോൾ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ അതൊന്നും വേണ്ട. കൊടിയുടെ നിറമൊന്നും ഇവർക്ക് പ്രശ്നമേ അല്ല. ആ കൊടിയുടെ നിറം വിട്ട് പുറത്തു വന്നാൽ ചെങ്കൊടി പിടിപ്പിക്കും. അതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു നയം. ആളെ കൂട്ടി പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സി പി എം. ഇത് കേരളത്തിൽ മാത്രം ചുരുങ്ങിപ്പോയത് കൊണ്ടുള്ള വേവലാതിയാണോ? മുൻപ് ത്രിപുരയിലും ബംഗാളിലുമൊക്കെ ഉണ്ടായിരുന്ന പ്രതാപം ഇപ്പോൾ ഇല്ലല്ലോ. ഇങ്ങ് കേരളത്തിൽ മാത്രമായി ചുരുങ്ങിപ്പോയതിൻ്റെ പേടിയാണോ, അതോ ഇനി ഈ പാർട്ടി ഇല്ലാതാകുകയാണ് എന്നുള്ള ഭീതിയാണോ എന്നറിയില്ല. ആളെ കൂട്ടി നിറയ്ക്കാനാണ് ഇപ്പോൾ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ സന്ദീപ് വാര്യരിൻ്റെ പിറകെയും പോയി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. ഈ ചെങ്കൊടിയിൽ കാവിക്കളർ പുരട്ടാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിലേ മോദിയും പിണറായിയും ബയ്യാ ബയ്യാമാരാണ് എന്നുള്ള ആക്ഷേപം അടുത്ത കാലത്തായിട്ടുണ്ട്. അതിന് ഡബിൾ ബെൽ അടിക്കുന്ന നീക്കമാണ് എം വി ഗോവിന്ദൻ സ്വീകരിക്കുന്നത്. എം വി ഗോവിന്ദൻ തള്ളിമറിച്ചത് ഇങ്ങനെയാണ്, സന്ദീപുമായി താൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല, ആരെങ്കിലും സംസാരിച്ചോ എന്നറിയില്ല. സി പി എമ്മിലേക്ക് ആളെ എടുക്കുക എളുപ്പമല്ല, പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. പാലക്കാട് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം. തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലും എൽ ഡി എഫ് ജയിക്കുമെന്നും ഗോവിന്ദൻ ആത്മവിശ്വാസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സന്ദീപ് ഇപ്പോഴും ബി ജെ പി പ്രവർത്തകനാണെന്നും ഇടതു നയം അംഗീകരിച്ചാൽ സ്വീകരിക്കുമെന്നുമാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത്. സരിനെ പോലെ അല്ല സന്ദീപ്. സരിൻ ഇടതു നയം അംഗീകരിച്ചു വന്നയാളാണ്. ഇടതു നയം അംഗീകരിക്കുന്ന ആരെയും സ്വീകരിക്കും? പാർട്ടിയുടെ ദേശീയ നയം ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ. മധുര പാർട്ടി കോൺഗ്രസിലായിരിക്കും നയം പ്രസിദ്ധീകരിക്കുക. മറ്റ് തീരുമാനമൊന്നും എടുത്തതായി അറിവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപമാനം നേരിട്ട പാലക്കാട്ടേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനില്ലെന്ന് ബി ജെ പി നേതാവ് സന്ദീപ് ജി വാര്യർ വ്യക്തമാക്കിയിരുന്നു. പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ നിരവധി ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സന്ദീപിനെ സ്വാഗതം ചെയ്യുന്ന നിലപാടിലേക്ക് എൽ ഡി എഫ് നീങ്ങിയിരിക്കുന്നത്. അങ്ങനെ സി പി എമ്മിലേക്ക് ആളെ എടുക്കുന്നത് അത്ര എളുപ്പമുള്ള കടമ്പയൊന്നും അല്ല എന്ന് എം വി ഗോവിന്ദൻ പുട്ടിന് പീര പോലെ പറഞ്ഞിട്ടുമുണ്ട്. എന്ത് നാണംകെട്ട ഏർപ്പാടിലേക്കാണ് സി പി എം പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ പാർട്ടിക്ക് ഇപ്പോൾ ഒരു നയമൊന്നുമില്ല. തോന്നുന്ന വഴിക്കൊക്കെ പോകുകയാണ്. ബാക്കി എല്ലാവരും പിന്നാലെ വന്നോളണം. നേതാക്കന്മാർ ഏതെങ്കിലുമൊക്കെ ഊടുവഴി കയറി ഇറങ്ങി മുന്നോട്ട് പോകുന്നു, പിന്നാലെ വെച്ച് പിടിച്ചോളാൻ. പോകുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ കളഞ്ഞു കിട്ടുകയാണെങ്കിൽ അവരെയും കൂടെ കൂട്ടാമെന്ന്.
അപ്പോൾ ഈ പാർട്ടിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന, ഈ ചെങ്കൊടി ചങ്കിനോട് ചേർത്ത് പിടിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന, റോഡിലിറങ്ങി തല്ലുകൊണ്ടിട്ടുള്ള ഈ മനുഷ്യന്മാർക്കൊക്കെ എന്ത് നീതിയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഈ പാർട്ടിയിൽ വർഷങ്ങളായി പണിയെടുക്കുന്നവർക്ക് പോലും സീറ്റ് കൊടുക്കാതെ ഇന്നലെ വന്ന് കയറിയവർക്ക് സീറ്റ് കൊടുക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് നിലപാടാണ് പുറത്തേക്ക് വിടുന്നത്? എന്തായാലും അധപതനത്തിന്റെ പേരോ CPM എന്ന് ചോദിച്ചു പോകുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.